നടിയെ ആക്രമിച്ച കേസിൽ മുൻ ജയിൽ ഡി ജി പി ആർ സീലേഖയെ ചോദ്യം ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച്. അന്വേഷണ പുരോഗതി വിചാരണ കോടതിയെ അറിയിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, തുടരന്വേഷണത്തിന്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. കൂടുതൽ സമയം നീട്ടി ചോദിക്കും ക്രൈംബ്രാഞ്ച്. അതിൽ ശ്രീലേഖയെ ചോദ്യം ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന പരിശോധനാ ഫലം, ഇതൊക്കെ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുകയാണ്. അനുജ, അതായത് ഈ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയായിരുന്നു, അത്തരത്തിലുള്ള നീക്കമായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് നടത്തിയത്. അതിനിടെയാണ് എന്താണെങ്കിലും ഇന്ന് 45 ദിവസം ഇന്ന് പൂർത്തിയാകുന്ന സമയത്ത് ഇന്ന് ഈ പറയുന്ന പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയെ കൂടി ഈ കേസിൽ ഭാഗവാക്കാക്കി അവരെ കൂടി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം എന്താണ് വിചാരണ കോടതി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വിചാരണ കോടതി യഥാവിധി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ റിപ്പോർട്ടിന് പകരം ഈ അന്വേഷണത്തിന്റെ നിലവിലത്തെ സ്ഥിതി എന്താണ്, അന്വേഷണ പുരോഗതി സംബന്ധിച്ചാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് കോടതി വിചാരണ കോടതി അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സമയം 3 ആഴ്ച കൂടിയാണ് ഈ കേസിന് പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക. എന്തായാലും അതിന് മുന്നോടിയായി തന്നെയാണ് വിചാരണ കോടതിയിൽ ഈ ആർ ശ്രീലേഖയെ കൂടി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം എന്താണെങ്കിലും വിചാരണ കോടതി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, ഡിജിറ്റൽ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള. അതായത് 3 കോടതിയിൽ ഇരിക്കെ മെമ്മറി കാർഡുകളിൽ മാറ്റമുണ്ടായി. മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും വിചാരണ കോടതിയിൽ ഇരിക്കെയാണ് ഇത്തരത്തിൽ മാറ്റമുണ്ടായത്. അത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായി കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 45 ദിവസം അന്വേഷണത്തിനിടയിൽ ഈ ക്രൈംബ്രാഞ്ചിന് ശരിക്കും വീണ് കിട്ടിയ ഒരു വലിയ അവസരം തന്നെയാണ് ഈ ഹാഷ് വാല്യൂ മാറിയ ഒരു സംഭവം, ഒപ്പം തന്നെ ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലും. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ സമയം നീട്ടി നൽകാൻ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ എന്താണെങ്കിലും വാദങ്ങൾ നിരത്തുമ്പോൾ ഈ 2 കാര്യങ്ങളും എന്താണെങ്കിലും കോടതിയിൽ മുൻനിർത്താൻ കഴിയും. കാരണം വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം, ഒപ്പം തന്നെ ഈ കേസിന്റെ ഗതിയെ തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ് ഹാഷ് വാല്യൂവിലെ മാറ്റം. കാരണം ഈ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് ഒരു വിവാ ഫോണിൽ വെച്ചാണ് ഇതിന് മാറ്റം സംഭവിച്ചതെന്ന് അടക്കമുള്ള കണ്ടെത്തലുകളുണ്ടായി, ഫോറൻസിക് കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഗാഡ്ജറ്റുകളിലൊക്കെ അടക്കം ഈ വിഷലുകൾ പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള പരിശോധന ഇനിയും ആവശ്യമായ ഘട്ടത്തിലാണെന്നാണെങ്കിലും ക്രൈംബ്രാഞ്ച് പുതിയ നീക്കം നടത്തുന്നത്. ആർ ശ്രീലേഖയെ കൂടി ഈ കേസിന്റെ ഭാഗമാക്കി അവരെ കൂടി ചോദ്യം ചെയ്യണമെന്ന കാര്യം ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് കോടതിയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിജീവിത ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. അതിജീവിത ആവശ്യം ഈ ഹൈക്കോടതിയിൽ ഹൈക്കോടതി കേസിന് നേരിട്ട് മേൽനോട്ടം വഹിക്കണം. ഒപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകരെ അടക്കം ചോദ്യം ചെയ്യാൻ ഈ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് എന്താണെങ്കിലും അതിജീവിത ഈ ആവശ്യം നിർത്തുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിന് 3 ആഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നുണ്ട്. അത് ഇന്ന് പരിഗണിക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണ്. ക്രൈംബ്രാഞ്ച് നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ വിചാരണ കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം വിചാരണ കോടതിയെ അറിയിച്ചിരിക്കുന്നു.